Good morning all. Welcome to the another session of Fundamentals of Investment. Nammal ippo discuss cheynathu portfolio analysis aanu. Portfolio analysis le portfolio with two securities adinte returnum adu pole thanne adinte riskum nammal calculate cheyil padichu ippo kaiyna problem il adana nammal detail aayittu cheyidittundayirunnathu alle ere kore ella adjustmentum cover cheyna oratta problem aanu adu. Okay, innu namukku discuss cheyanulladhu രണ്ടിലധികം സെക്യൂരിറ്റീസ് ഒരു പോർട്ട്ഫോളിയോയിലുണ്ടെങ്കിൽ അതിൻ്റെ റിസ്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ രണ്ടിലധികം സെക്യൂരിറ്റീസ് ഉണ്ടാകുമ്പോൾ നമ്മൾ നേരത്തെ കോറിലേഷൻ കോഫിഷ്യൻറ്റിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ രണ്ട് സെക്യൂരിറ്റീസ് ആണെന്നുണ്ടെങ്കിൽ ആ രണ്ട് സെക്യൂരിറ്റീസിൻ്റെ തമ്മിലുള്ള കണ്ടാൽ മതി. ഓക്കെ, അവിടെ ഒരു കോറിലേഷൻ കണ്ടാൽ മതി ഇല്ലേ രണ്ടിനെയും കൂടി. പക്ഷേ ഇവിടെ രണ്ടിലധികം സെക്യൂരിറ്റീസ് വരുമ്പോൾ അപ്പോൾ മൂന്ന് സെക്യൂരിറ്റി ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ എ ബി സി ആണെന്ന് കൂട്ടുക. അപ്പം എൻ്റെത് നമ്മൾ കാണണം. ഓക്കെ, എയും ബിയും തമ്മിലുള്ളത് നമ്മൾ കാണണം. ദെൻ എയും സിയും തമ്മിലുള്ളത് കാണണം. ദെൻ ബിയും സിയും തമ്മിലുള്ളത് കാണണം. അപ്പോൾ ഇങ്ങനെ അല്ലേ ഒരു മൂന്ന് ഐറ്റംസായിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഈ ഒരു രീതിയിൽ കാണേണ്ടി വരും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇതൊന്നും കൂടെ സിംപ്ലിഫൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മെട്രിക്സ് ആണ് ഇവിടെ തയ്യാറാക്കൽ. ഓക്കെ, നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷന് ക്വസ്റ്റ്യനിൽ തരും. ഓക്കെ, അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കോറിലേഷനും നമുക്ക് ക്വസ്റ്റ്യനിൽ തരും. ഇതിൻ്റെ ബേസിൽ നമ്മൾ മെട്രിക്സ് ക്രിയേറ്റ് ചെയ്യണം. എന്നിട്ട് ആ മെട്രിക്സ് നോക്കിയിട്ടാണ് നമ്മൾ ആ ഒരു പോർട്ട്ഫോളിയോയുടെ വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഏറെക്കുറെ ഈ ഒരു മോർ ദാൻ ടു സെക്യൂരിറ്റീസിൽ എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റും കവർ ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഇതും. സോ ദീസ് എസ്റ്റിമേറ്റ്സ് ഓഫ് ദി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആൻഡ് കോറിലേഷൻ കോഫിഷ്യൻ്റ് ഓഫ് ത്രീ സ്റ്റോക്സ് ആർ ഗിവൺ. കോറിലേഷൻ നമുക്കിവിടെ തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ദെൻ ദ പ്രൊപ്പോർഷൻ ഓഫ് ദി ഇൻവെസ്റ്റ്മെൻറ്റ് ആർ 15% എ ആൻഡ് 50% ഓഫ് ബി ആൻഡ് 35% ഓഫ് സി. അല്ലെങ്കിൽ 35% സിയിലും 50% ബിയിലും 15% എയിലും ആണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു പോർട്ട്ഫോളിയോൻ്റെ വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, സെക്യൂരിറ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 32 അതുപോലെ തന്നെ എ ടു എ എത്രയാണ്, അതിൻ്റെ കോറിലേഷൻ 1 ദെൻ എ ടു ബി 8 ദെൻ എ ടു സി എത്രയാണ്, 4 ദെൻ ബി ടു എ എത്രയാണ്, 8 ദെൻ ബി ടു ബി 1 ദെൻ ബി ടു സി 6.65 ദെൻ സി ടു എ 4. ഓക്കെ, ദെൻ സി ടു ബി എത്രയാണ്, 0.65. ദെൻ സി ടു സി എത്രയാണ്, 1. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇത് ഇൻഫർമേഷൻ തന്നിട്ടുള്ളത്. നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബേസിൽ നമ്മളോട് പോർട്ട്ഫോളിയോൻ്റെ വേരിയൻസ് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ നമ്മൾ ആദ്യം പോർട്ട്ഫോളിയോ മെട്രിക്സ് ക്രിയേറ്റ് ചെയ്യണം. വേരിയൻസിൻ്റെ മെട്രിക്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഈ ഒരു രീതിയിൽ നമ്മൾ ഒരു സ്റ്റാൻഡേർഡ് ഡീവിയേഷനും കൂടെ ആഡ് ചെയ്തിട്ട് ഈ ഒരു രീതിയിൽ നമ്മൾ മെട്രിക്സ് ക്രിയേറ്റ് ചെയ്യാണ് വേണ്ടത്. സോ മെട്രിക്സ് ക്രിയേറ്റ് ചെയ്യാൻ അതിൻ്റെ ഒരു ഫോർമാറ്റാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് നമ്മളോട്. ആ മെട്രിക്സ് ഓക്കെ, ആ ഒരു കോളത്തിൽ വരുന്ന എമൗണ്ട് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ആ ഒരു വെയിറ്റ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ആ ഒരു കോറിലേഷൻ ഇൻറ്റു, ഓക്കെ കോറിലേഷൻ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ദെൻ ഇപ്പോൾ എ ടു എ ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഈ ഒരു കോളാണ് നമ്മൾ എ ടു എ കൊണ്ട് ഉദ്ദേശിച്ചത്. ഇപ്പോൾ എ ടു എ ആണെന്നുണ്ടെങ്കിൽ എൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷന് അല്ലേ, എൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷന് ഇത് ദെൻ ഇൻറ്റു ദെൻ വീണ്ടും എ ആണ്, എ ടു എ ആണ് എൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ തന്നെ നമ്മൾ ചെയ്ത്. സോ അല്ലേ 1 ആദ്യത്തെ അല്ലേ ആദ്യത്തെ കോറിലേഷൻ 1. സോ 1 നമ്മൾ എഴുതിയിട്ട് പിന്നെ എൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എത്രയാണ്, എൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 32. സോ 1 × 32 × 32. ഓക്കെ, അതാണ് ഈ ഒരു ഫസ്റ്റ് കോളത്തിൽ നമ്മൾ എഴുതേണ്ടത്. ഓക്കെ, ദെൻ സെക്കൻഡ് കോളത്തിലും ഈ ഒരു രീതിയാണ് നമ്മൾ ഫോളോ ചെയ്ത് പോകേണ്ടത്. എന്നാൽ ബി ഇൻറ്റു എ ആണ്. അപ്പം ഈ രണ്ടാമത്തെ കോളത്തിലുണ്ടായിരുന്ന ഒരു കോറിലേഷൻ എത്രയാണ്, അത് ഇൻറ്റു ഓക്കെ ഇൻറ്റു ദെൻ ബിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എത്താണ്, ബിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷന് 26. ദെൻ എൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷന് 32. ഈ ഒരു രീതിയിലാണ് ഫോളോ ചെയ്ത് പോകേണ്ടത്. സോ നമ്മൾ ഈ ഒരു കോളം വരക്കുമ്പം അല്ലെങ്കിൽ ഈ ഒരു ടേബിൾ വരക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, അല്ലേ നമ്മൾ ആദ്യം 5 കോളാണ് ഈ ഒരു ടേബിൾക്ക് ഉള്ളത്. സോ ആദ്യത്തെ കോളത്തിൽ നമ്മൾ വെയിറ്റ് ചെയ്തു,
ഓക്കെ വെയിറ്റ് ചെയ്തു. രണ്ടാമത്തെ സെക്യൂരിറ്റീസ്, ദെൻ മൂന്ന് നാല് അഞ്ച്. ഓക്കെ ആ ഒരു അഞ്ച് മൂന്ന് നാല് അഞ്ചിത്തെ ആദ്യത്തെ ഓരോ കള്ളിയിലും ഓരോ സെല്ലിലും നമ്മൾ ആ ഒരു പ്രപ്പോർഷനാണ് എഴുതേണ്ടത്. ഓക്കെ ഓരോ പ്രപ്പോർഷനാണ് നമ്മൾ എഴുതേണ്ടത്. ദെൻ നമ്മൾ ഹൊറിസോണ്ടലായിട്ട് വെയിറ്റ് സെക്യൂരിറ്റി ദെൻ ആ ഒരു പ്രപ്പോർഷന്, ഇപ്പോൾ എ 15 ബി 50%, ദെൻ സി 35%. ഓക്കെ ദെൻ നമ്മൾ വെർട്ടിക്കലായിട്ട് എഴുതുമ്പം വെയിറ്റ് എന്ന് കഴിഞ്ഞിട്ട് നമ്മൾ അല്ലേ അതിൻ്റെ അടിയിൽ ഏതാണ് സെക്യൂരിറ്റീസ് എന്നുള്ളത് നമ്മളോട് രേഖപ്പെടുത്താൻ ഒരു കോളം നമ്മളവിടെ വെക്കണം. ഓക്കെ ഒരു കോളം നമ്മൾ അവിടെ വെക്കണം, കാരണം എ ബി സി ഡി എന്നുള്ളത് നമ്മളവിടെ കൊടുക്കൽ അങ്ങനെ ആ ഒരു രീതിയിലാണ്. ഓക്കെ ദെൻ അത് കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ അതേപോലെ തന്നെ വെർട്ടിക്കലായിട്ടും ആ വെയിറ്റിൻ്റെ അണ്ടറിൽ വെർട്ടിക്കലായിട്ട് നമ്മൾ ആ ഒരു പെർസെൻറ്റേജ് കൊടുക്കണം. ഓക്കെ ആ ഒരു പ്രൊപ്പോർഷൻ പെർസെൻറ്റേജ് കൊടുക്കണം. ദെൻ എന്നിട്ട് അത് 15 അതുപോലെ തന്നെ 5 35 നമ്മൾ കൊടുക്കും. ദെൻ ഇനിയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് സംഭവം എ ടു എ. ഓക്കെ എ ടു എ ബി ടു എ സി ടു എ ഈ ഒരു രീതിയാണ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു എ ടു എൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ എ എൽ ഉണ്ടായിരുന്ന അല്ലേ ആ ഒരു എ കണ്ടറിൽ വരുന്ന ആ ഒരു കോളത്തിലുള്ള കോറിലേഷൻ ഇൻറ്റു ഓക്കെ ആ ഒരു കോറിലേഷൻ ഇൻറ്റു ദെൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ഏതാണ് ഇത് തമ്മിലുള്ളത് എന്നുള്ളത്. അപ്പം ഇവിടെ നമ്മൾ ഈ ഒരു കോളം എ ഇൻറ്റു എ ആണല്ലോ, അപ്പം എൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓക്കെ ഇൻറ്റു വീണ്ടും എന്താണ് എ തന്നെയാണല്ലോ എൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഓക്കെ അതാണ് ഇവിടെ എഴുതേണ്ടത്. സോ ആദ്യത്തെ കോറിലേഷൻ എന്താണ്? ഒന്നാണ്. ഒന്ന് ഇൻറ്റു എൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 32 ഇൻറ്റു എൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എത്രയാണ്? 32. ദെൻ ഇത് ഇവിടെ രണ്ടാമത്തത്, രണ്ടാമത്തത് എന്താണ് പറയണത്? രണ്ടാമത്തത് ബി ഇൻറ്റു എ ആണ്. അപ്പം ആ രണ്ടാമത്തെ കോളത്തിൽ ഉണ്ടായിരുന്ന കോറിലേഷൻ എന്താണ് അല്ലേ? -0.8. സോ -0.8 ഇൻറ്റു ബീൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എത്രയാണ്? 26. ദെൻ എൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷന് 32. ദെൻ മൂന്നാമത്തെ അല്ലേ സീൻ്റെ കേസിൽ സീൻ്റെ എന്താണ് കോറിലേഷൻ എത്രയാണ്? സീൻ്റെ കോറിലേഷൻ അല്ലേ 0.4 ആണ്. ദെൻ 0.4 ഇൻറ്റു സീൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 18. 18 ഇൻറ്റു ദെൻ എൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, കാരണം സി ടു എ ആണ് എൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷന് 32. ഓക്കെ ദെൻ ഇതുപോലെ മറ്റുള്ള കോളങ്ങൾ നോക്കുക. ദെൻ നമുക്ക് ഈ ഒരു ലാസ്റ്റത്തെ കോളം നോക്കാം, സി ടു സി എന്നുള്ളത്. സി ടു സിയിലുള്ളത് എന്താണ്? ഒന്നാണ്. അതിൻ്റെ കോറിലേഷൻ എത്രയാണ്? 1. 1 ഇൻറ്റു ദെൻ സീൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എത്രയാണ്? 18. സോ 18 ഇൻറ്റു ദെൻ വീണ്ടും സി അല്ല സി ടു സി ആണ് വരുന്നത്. സോ 1 × 18 × 18. ഓക്കെ ഇപ്പോൾ നമ്മൾ ഓരോന്നിലോരോ ഇതാണ് എഴുതിയിട്ടുള്ളത്. എന്ത്? ഓരോ സിംപിൾ ഓരോ കാൽക്കുലേഷൻസാണ് എഴുതിയിട്ടുള്ളത്. സോ അതിൻ്റെ സമ്മാണ് നമ്മൾ ഇനി എഴുതേണ്ടത്. സോ ഇതാണ് വേരിയൻസ് മെട്രിക്സ്. ഓക്കെ ഇതാണ് വേരിയൻസ് മെട്രിക്സ് കാണുന്നത്. ഈ വേരിയൻസ് മെട്രിക്സ് ആയിട്ടാണ് ചില ക്വസ്റ്റ്യനിൽ തരാറുള്ളത്. ഡയറക്റ്റ് ആയിട്ട് നമ്മളോട് 4 മാർക്കിന് എന്ത് വരും? ആ ഒരു പോർട്ട്ഫോളിയോൻ്റെ റിസ്ക് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറയാം ഡയറക്റ്റായിട്ട്. സോ അത് നമ്മൾ ഈ ഒരു മെട്രിക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്ന മോഡ് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻസ് തന്നെ എടുത്തിട്ടുള്ളത്. സോ ഈ രീതിയിലുള്ള മെട്രിക്സാണ് നമുക്ക് തരാം. അപ്പോൾ ഈ ഒരു മെട്രിക്സ് എന്ത് ചെയ്യാം? നമ്മൾ ഒന്നും കൂടി സിംപ്ലിഫൈ ചെയ്തിട്ട് ഈ ഒരു രീതിക്ക് നമുക്ക് മാറ്റാൻ പറ്റണം. ഓക്കെ അതാണ് വേരിയൻസ് ഓഫ് മെട്രിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളിവിടെ നേരത്തെ പോലെ തന്നെ വെയിറ്റ് എഴുതി ദെൻ സെക്യൂരിറ്റി നേരെ എഴുതിയിട്ടുണ്ട്. ദെൻ എ ബി സി കൊടുത്ത് ദെൻ അവിടെ നമ്മൾ എ ബി സി കൊടുത്ത് ഓക്കെ ഇവിടെ ഈ 1 × 32 × 32 എഴുതിയാൽ നമുക്ക് 1024 കിട്ടും. ദെൻ 0.8 × 26 × 32 ചെയ്താൽ -666 കിട്ടും. ദെൻ സി 0.4 × 18 × 32 എഴുതിയാൽ നമുക്ക് 230 കിട്ടും. ഓക്കെ നമ്മൾ മേലത്തെ എഴുതിയിട്ടുള്ള ആ കാൽക്കുലേഷന് നേരെ എന്താണ് ആ എമൗണ്ടാണ് നമ്മളിവിടെ അടിയിൽ എഴുതിയിട്ടുള്ളത്. ഓക്കെ ചില ക്വസ്റ്റ്യനിൽ ഈ ഒരു രീതിയിലാണ് നമുക്ക് എന്ത് തരിക? മെട്രിക്സ് തരാറുള്ളത്. സോ ഈ ഒരു മെട്രിക്സ് നോക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പോർട്ട്ഫോളിയോൻ്റെ റിസ്ക് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിനി പോർട്ട്ഫോളിയോൻ്റെ റിസ്ക് കാൽക്കുലേറ്റ് ചെയ്യാണ് ഇനി നോക്കുന്നത്. ഓക്കെ എങ്ങനെ പോർട്ട്ഫോളിയോൻ്റെ റിസ്ക് കാൽക്കുലേറ്റ് ചെയ്യാം? സോ പോർട്ട്ഫോളിയോ റിസ്ക് ഈക്വൽ ടു നമ്മൾ ചെയ്യൽ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു 0.15 ഇല്ലേ
പോയിൻറ്റ് 15 × 15 നമുക്ക് ഈ ഒരു രീതിയിൽ ഇങ്ങനെ എടുക്കാം. 0.15 × 15 അല്ലേ ഇൻറ്റു ഒരു 1024. ഓക്കെ 0.15 × 15 × 1024 ദെൻ 0.15 × 5 × −666. ഓക്കെ ദെൻ 0.5 × 35 × 230. ഓക്കെ ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ഒരു രീതിയിൽ നമ്മൾ ചെയ്തു പോവാം. ഓക്കെ ഇതാണ് ഇവിടെ കാണിക്കുന്നുണ്ട് ഓരോ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ 0.15 × 0.15 × 1024 പ്ലസ് 0.15 × 0.5 × അല്ലേ എന്താണ് −666 പ്ലസ് 0.15 × 0.35 × അല്ലേ 230 പ്ലസ് അങ്ങനെ ഓരോന്നും ഓരോന്നും എന്ത് ചെയ്യണം, നമ്മൾ ഇൻഡിവിജ്വലായിട്ട് കൂട്ടണം. ഓക്കെ ആ ഓരോ ഓരോ പെയറും എന്ത് ചെയ്യണം, നമ്മൾ വളരെ കൃത്യമായിട്ട് ഓരോ കള്ളിയിലുള്ള എമൗണ്ടും നമ്മൾ ഈ ഒരു ആ ഒരു വെയിറ്റ് വെച്ചിട്ട് നമ്മൾ കൃത്യമായിട്ട് ഗുണിച്ചിട്ട് ഓരോന്നിന് കൂട്ടിയിട്ട് കിട്ടുന്ന എമൗണ്ടിനെ നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ഒരു ഇത് ഫുള്ളിങ്ങനെ കൂട്ടിയാൽ ഇവിടെ ഒരു എമൗണ്ട് കിട്ടും, ദെൻ ഇവിടെ കിട്ടും, ഇവിടെ കിട്ടും, ഇത് മൊത്തത്തിൽ നമുക്ക് കൂട്ടിയാൽ കിട്ടുന്ന എമൗണ്ടിനെ നമ്മൾ എന്ത് ചെയ്യണം, റൂട്ട് ഇട്ട് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ ആ റൂട്ട് ഇട്ട് കാൽക്കുലേറ്റ് ചെയ്താലാണ് നമുക്ക് ആ ഒരു പോർട്ട്ഫോളിയോയുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ നമുക്ക് കിട്ടുക, റിസ്ക് നമുക്ക് കിട്ടുക. ഓക്കെ ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യനിലുള്ളത്. സോ ഒന്നും കൂടെ പറഞ്ഞുതരാം, ഇത് ലാസ്റ്റ് ഫൈനലൈസ് ചെയ്യൽ ഈ ഒരു രീതിയിലാണ്. 0.15 × 0.15 × 1024 പ്ലസ്, ഓക്കെ പ്ലസ് ആണ് കൊടുക്കേണ്ടത്. ദെൻ 0.15 × 0.5 × −666 പ്ലസ് 0.15 × 0.35 × 230 പ്ലസ് 0.15 × 0.16 ദെൻ 0.5 × 0.5 × 676. ഓക്കെ ദെൻ 0.5 × 0.35 × 304. ഓക്കെ ദെൻ 0.35 × 0.15 × 230 ദെൻ 0.35 × 0.5 × 304 ദെൻ 0.35 × 0.35 × 324. ഒക്കെ ഈ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒക്കെ എന്ത് ചെയ്യുക, നമ്മൾ ഒക്കെ ആഡ് ചെയ്യുക, ആ ഓരോ പെയർ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. എന്നിട്ട് ആഡ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന എമൗണ്ട്, ഓക്കെ ഇവിടെ ആഡ് ചെയ്തിട്ട് ഒരു 262 കിട്ടുന്നത്. ആ 262 കിട്ടിയിട്ട് അതിനെന്ത് ചെയ്യുക, നമ്മൾ റൂട്ട് കൊടുക്കുക. ആ റൂട്ട് കൊടുക്കുമ്പോഴാണ് അത് നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആയിട്ട് നമുക്ക് കിട്ടുക. ഓക്കെ